ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മലയാളം സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം. അതേപോലെ തന്നെ വൊക്കാബുലറി സെക്ഷൻ നമ്മൾ പരീക്ഷ ആകുമ്പോഴേക്കും തീർച്ചയായും മാക്സിമം വൊക്കാബുലറി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നതാണ്. നമ്മൾ പര്യായ പദങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ വിപരീത പദങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്ത്രീലിംഗം പുല്ലിംഗം, അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളും പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. സ്ത്രീലിംഗം പുല്ലിംഗം എളുപ്പമുള്ള, അതായത് റാങ്ക് ഫയലിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ അടുത്ത് കണ്ടുവരുന്ന കുറച്ച് ഭാഗങ്ങളാണ് കൂടുതലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, തെറ്റാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ എന്താണ് സ്ത്രീലിംഗ പദം? ഗൃഹസ്ഥൻ ഗൃഹിണിയാണ്, ഗൃഹസ്ഥൻ ഗൃഹിണി. പാപി പാപിനി, പാപി പാപിനി. ഭിക്ഷു ഭിക്ഷു ഭിക്ഷുകിയാണ്, ഭിക്ഷു ഭിക്ഷുകി. മടയൻ മടയൻ എന്താണ്? മടയി മടയൻ മടയിയാണ് കേട്ടോ, മടയൻ മടയി. ഇത്തരം ഭാഗങ്ങളാണ് തെറ്റിപ്പോവുക. ഓക്കെ, സ്ഥിരം ചോദിക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ കുറച്ചുകൂടി മാറി പഠിക്കണം, അപ്പോഴാണ് റാങ്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പം ഭിക്ഷു എന്താണ്? ഭിക്ഷു ഭിക്ഷുകി, മടയൻ മടയി. വിരഹി വിരഹി, സ്ത്രീലിംഗപദം വിരഹിണിയാണ് കേട്ടോ, വിരഹി വിരഹിണി. ആതിഥേയൻ ആതിഥേയൻ, സ്ത്രീലിംഗപദം വരിക എന്താണ്? ആതിഥേയ. ഓക്കെ, അപ്പം ഭിക്ഷു ഭിക്ഷുകി, മടയൻ മടയി, വിരഹി വിരഹിണി, ആതിഥേയൻ ആതിഥേയ. പ്രഭാഷകൻ പ്രഭാഷകൻ, സ്ത്രീലിംഗപദം എന്താണ് വരിക? പ്രഭാഷകയാണ് കേട്ടോ, പ്രഭാഷകൻ പ്രഭാഷക. ഏകൻ ഏകൻ ഏക, ഏകൻ ഏക. ഗൃഹസ്ഥൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഗൃഹസ്ഥൻ എന്തായിരുന്നു? ഗൃഹിണി അല്ലേ. അപ്പോൾ എന്താക്കെയാണ് പഠിച്ചത്? ഭിക്ഷു ഭിക്ഷുകി, മടയൻ മടയി, വിരഹി വിരഹിണി, ആതിഥേയൻ ആതിഥേയ, പ്രഭാഷകൻ പ്രഭാഷക. പാപി എന്താ വരിക? പാപി പാപിനിയാണ് കേട്ടോ, പാപി പാപിനി. ധൂതൻ ധൂതൻ എന്തായി വരിക? ധൂതൻ ധൂതിയാണ്. ഓക്കെ, ധൂതൻ സ്ത്രീലിംഗപദം എന്താണ് വരിക? ധൂതി ധൂതൻ ധൂതി. യക്ഷൻ യക്ഷൻ യക്ഷിണി, യക്ഷൻ യക്ഷിണി, യക്ഷൻ യക്ഷിണി. യാചകൻ യാചകൻ്റെ സ്ത്രീലിംഗപദം എന്താണ് വരിക? യാചകിയാണ് കേട്ടോ, തെറ്റിപ്പോകും, അത് ഞങ്ങൾ ചിലവർ യാചിക എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങല്ല ശരിയായ രൂപം, യാചകൻ യാചകി. യാത്രികൻ യാത്രികൻ, സ്ത്രീലിംഗപദം ശ്രദ്ധിക്കൂ, യാത്രികയാണ്, യാത്രികൻ യാത്രിക. വിദ്വാൻ വിദ്വാൻ വിദുഷി, വിദ്വാൻ വിദുഷി. കത്തനാർ, വളരെ വെരി ഇമ്പോർട്ടൻ്റ്, കത്തനാറിൻ്റേത് ബസ്കി അമ്മ. ശ്രദ്ധിക്കൂ, റാങ്ക് മേക്കിംഗ് അവൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കത്തനാർ. കത്തനാറിൻ്റെ സ്ത്രീലിംഗപദം എന്താണ്? ബസ്കി അമ്മ, കത്തനാർ ബസ്കി അമ്മ. നായർ നായർ എന്താണ് വരിക? അച്ചി എന്ന് പറയും, നായർ അച്ചി. അതുമല്ലെങ്കിൽ നേത്യാർ, ശ്രദ്ധിക്കുക, നായർ അച്ചി അല്ലെങ്കിൽ നേത്യാർ. ഓക്കെ, ഈ പറയുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ പേർക്കും അറിയാത്ത ഭാഗമാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക, കേട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളോട് മറന്നുപോകും. ഇത്തരം ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നായർ നായർ സ്ത്രീലിംഗപദം എന്താണ് വരുന്നത്? അച്ചി. ഓക്കെ, അച്ചി അല്ലെങ്കിൽ എന്താണ് വരിക? നേത്യാർ. നായകൻ നിങ്ങൾക്കറിയാം എന്താണ്? നായിക. ഒരുപാട് പ്രീവിയസ് ചോദിച്ചതാണ് നായകൻ നായിക. രക്ഷകൻ രക്ഷകൻ എന്താണ്? രക്ഷികയാണ് കേട്ടോ, ശ്രദ്ധിക്കുക, രക്ഷകൻ രക്ഷിക. എന്നാൽ കർഷകനോ? കർഷകൻ്റെ സ്ത്രീലിംഗപദം എന്ന് പറയുന്നത് കർഷകിയാണ്, കർഷകൻ കർഷകി. എന്നാൽ രക്ഷകൻ രക്ഷിക, രക്ഷകൻ രക്ഷിക, കർഷകൻ കർഷകി. ഈശ്വരൻ ഈശ്വരൻ എന്താണ്? ഈശ്വരി. ഓക്കെ, ഈശ്വരൻ ഈശ്വരി. പൂജാരി പൂജാരിണി, ശ്രദ്ധിക്കണം, പൂജാരി എന്താണ്? പൂജാരിണിയാണ് കേട്ടോ, പൂജാരിണി. മനീഷി മനീഷിണി. ഭ്രാതാവ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭ്രാതാവ്
സ്വസാവ് മാതാവ് സ്വസാവ് അല്ലെങ്കിൽ ഭഗിനി എന്നുകൂടി പറയും. ഓക്കെ, ശ്രദ്ധിക്കണം. ഭ്രാതാവ് ഭഗിനി അല്ലെങ്കിൽ സ്വസാവ്. ഓക്കെ, യോഗി, യോഗി എന്താണ്? യോഗിനിയാണ്. രക്ഷാകർത്താവ് രക്ഷാകർത്രി, രക്ഷാകർത്താവ് രക്ഷാകർത്രി. അധികാരി, അധികാരി അധികാരിണി, അധികാരി അധികാരിണി. ആചാര്യൻ ആചാര്യ, ശ്രദ്ധിക്കുക, ആചാര്യൻ എന്താണ്? ആചാര്യയാണ് കേട്ടോ, ആചാരൻ ആചാര്യ. അക്കിത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, അക്കിത്തിരി പത്തനാടി എന്നാണ് സ്ത്രീലിംഗം, ശ്രദ്ധിക്കുക. അക്കിത്തിരി പത്തനാടി, അക്കിത്തിരി പത്തനാടി. അപ്പോൾ അവകാശി, അവകാശി സ്ത്രീലിംഗം അവകാശിനി, അവകാശി അവകാശിനി. കണിയാൻ, കണിയാൻ കണിയാട്ടിയാണ് കേട്ടോ, കണിയാൻ കണിയാട്ടി, ശ്രദ്ധിക്കുക. കണിയാൻ എന്താണ്? കണിയാട്ടിയാണ്, കണിയാൻ കണിയാട്ടി. യാദവി യാദവൻ, ശ്രദ്ധിക്കുക, യാദവൻ എന്താണ്? യാദവിയാണ്. ഓക്കെ, യാദവൻ യാദവി. പരിചാരകൻ പരിചാരിക. രാഷ്ട്രികൻ രാഷ്ട്രിക, രാഷ്ട്രികൻ രാഷ്ട്രിക. വേദി വേദി വേദിക. നിരപരാധി നിരപരാധിനി, നിരപരാധി നിരപരാധിനി. ഉണ്ണി, ഉണ്ണി ഇട്ടിയാണ്, ഉണ്ണി സ്ത്രീലിംഗപദം ഇട്ടി, ഉണ്ണി ഇട്ടി. സഖാവ് സഖി, സഖാവ് സഖി. കാരണവർ കാരവണത്തി, കാരണവത്തി, ശ്രദ്ധിക്കുക, കാരണവർ കാരണവത്തി, കാരണവർ കാരണവത്തി. ഓക്കെ, നരൻ നാരിയാണ് കേട്ടോ, നരൻ എന്താണ് സ്ത്രീലിംഗപദം വരിക? നാരി. ഓക്കെ, ആചാര്യൻ ആചാര്യ, നമ്മൾ പറഞ്ഞില്ലേ, ആചാര്യൻ ആചാര്യ. ഓക്കെ, ഇനി അടുത്തത് മൂസത്ത്, മൂസത്ത് മനയമ്മയാണ്, മൂസത്ത് മനയമ്മ, മൂസത്ത് മനയമ്മ. ഓക്കെ, മനസ്സി, മനസ്സി മനസ്സിനിയാണ്, മനസ്സി മനസ്സിനി. ഓക്കെ, ഇപ്പോൾ സ്ത്രീലിംഗപദം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്ത്രീലിംഗപദമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. ബാക്കി നിങ്ങൾ കേട്ടിട്ടുള്ള, അതായത് ഗുണവാൻ ഗുണവതി, ചക്രവർത്തി ചക്രവർത്തിനി, ജനിതാവ് ജനയിത്രി, തപസ്സി തപസ്സിനി, തമ്പുരാൻ തമ്പുരാട്ടി, ധാതാവ് ധാത്രി, ധനവാൻ ധനവതി, ഇതെല്ലാം റാങ്ക് ഫയലിൽ കണ്ടുവരുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പല ഭാഗത്തായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ എന്താ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്, തീർച്ചയായും പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. താങ്ക് യു.